ഇമ്രാൻ. മലയാളികൾക്ക് മഞ്ജു വാര്യർ എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഇടം സ്വന്തമാക്കി തന്റെ ജൈത്രയാത്ര തുടരുകയാണ് നടി. 3 വർഷക്കാലം മലയാള സിനിമയിൽ സജീവമായി നിന്നിരുന്നു മഞ്ജു. 1998 നടൻ ദിലീപിനെ വിവാഹം ചെയ്തതോടെ സിനിമയിൽ നിന്ന് വലിയൊരു ഇടവേള എടുക്കുകയായിരുന്നു. മഞ്ജു സിനിമ ഉപേക്ഷിച്ചത് പ്രേക്ഷകരേറെ സങ്കടത്തിലാഴ്ത്തിയിരുന്നു. മഞ്ജു തിരികെ എത്തണമെന്നായിരുന്നു പ്രേക്ഷകരുടെ ആഗ്രഹം. 14 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു പിന്നീട് മഞ്ജു തിരിച്ചുവരുന്നത്. മഞ്ജുവിന്റെ ആ രണ്ടാം വരവ് പ്രേക്ഷകർ ആഘോഷമാക്കുകയായിരുന്നു. മികച്ച പ്രേക്ഷക സ്വീകാരത്തെയാണ് രണ്ടാം വരവിൽ മഞ്ജുവിന് ലഭിച്ചത്. ആദ്യമുണ്ടായിരുന്ന മഞ്ജുവിനെ ആയിരുന്നില്ല രണ്ടാം വരവിൽ കണ്ടത്. ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സിൽ മഞ്ജു സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ മഞ്ജുവിന്റെ ചിത്രങ്ങളൊക്കെ വൈറലാവുകയും ചെയ്തിരുന്നു. മലയാളത്തിലെ പകരക്കാരില്ലാത്ത താര സാന്നിധ്യമാണെന്ന മഞ്ജു വാര്യർ. ഇപ്പോഴത്തെ മഞ്ജുവിനെ കുറിച്ച് മഞ്ജുവിന്റെ സുഹൃത്തു കൂടിയായ സിൻസി അനിൽ പങ്കുവച്ച കുറിപ്പാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. പ്രണയിച്ചതിന്റെ പേരിൽ കൊടുമുടിയിൽ നിന്ന് തന്റെ കലാജീവിതം ഉപേക്ഷിച്ച് അവന്റെ ഭാര്യയായി വന്നുവെന്നും ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി കയ്യടികളുടെയും അവാർഡുകളുടെയും ലോകം വേണ്ടെന്ന് വെച്ച് അടുക്കളയിലേക്ക് അരങ്ങേറിയെന്നും കുറിപ്പിൽ പറയുന്നു. ഒത്തിരി പേർ എതിർത്തുവെങ്കിലും തന്റെ കരിയർ വേണ്ടെന്ന് വെച്ചു. മകളെ പൊന്നുപോലെ വളർത്തിയെന്നും തനിക്ക് നഷ്ടമായത് മകളിലൂടെ നേടിയെടുക്കണമെന്ന് കരുതിയെന്നും വലിയൊരു ചതി നടക്കുന്നുവെന്ന് ലോകം മുഴുവൻ അറിഞ്ഞപ്പോഴും അവൾ തന്റെ ഭർത്താവിനെ വിശ്വസിച്ചുവെന്നും സിൻസി പറയുന്നു. ഭർത്താവിന്റെ ഫോണിലേക്ക് കാമുകിയുടെ സന്ദേശങ്ങൾ വരുന്നത് കണ്ട് തന്റെ അത്രയും കാലത്തെ സമ്പാദ്യമായ ജീവിതം ചേമ്പിലത്താളിലെ വെള്ളം ഊർന്നു പോകുന്നതുപോലെ അവൾ മരവിപ്പോടെ നോക്കി നിന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. അവിചാരിതമായ ഒരു ചോക്ലേറ്റിൽ തുടങ്ങിയ മഞ്ജുവുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും മറ്റൊരു കുറിപ്പിലൂടെ സിൻസി പറയുകയുണ്ടായി. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പഴയ കുറച്ച് മെയിലുകൾ തിരയുകയായിരുന്നു. നിധി പോലെ സൂക്ഷിക്കേണ്ട ചില എഴുത്തുകൾ, ചില ചേർത്തുപിടിക്കലുകൾ. പഴയ എന്നിൽ നിന്ന് ഇന്നത്തെ എന്നിലേക്ക് ഞാൻ എത്തിയതിൽ ഒരു സ്ത്രീയുടെ നിശബ്ദ സാമീപ്യമുണ്ടായിരുന്നു. അതെ, അത് മഞ്ജുവാര്യർ തന്നെ. ഒരിക്കൽ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് തികച്ചും അവിചാരിതമായാണ് ഞാൻ അവരെ പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് സമ്മാനിച്ചപ്പോൾ അതിന്റെ ബോക്സിന്റെ പുറകിൽ ഉണ്ടായിരുന്ന മെയിൽ ഐ ഡി എടുത്ത് എന്റെ ചോക്ലേറ്റിനെ കുറിച്ചും തമ്മിൽ പങ്കിട്ട നിമിഷങ്ങളെക്കുറിച്ചും സന്തോഷത്തോടെ അവർ എനിക്കൊരു മെയിൽ അയച്ചു. തികച്ചും അപ്രതീക്ഷിതമായ ഒരു സന്ദേശം. ഞെട്ടിത്തിരിച്ചുപോയ ഞാൻ അപ്പോൾ, അന്നായിരുന്നു ഊഷ്മളമായ ഒരു സൗഹൃദം ആ ബന്ധത്തിന്റെ തുടക്കം. ഞാൻ എന്നും അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന സുഹൃത് ബന്ധം. പിന്നീട് ഒരു സ്ത്രീയും ജീവിതത്തിൽ സംഭവിക്കാൻ ആഗ്രഹിക്കാത്തൊരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഒരു ഞരമ്പ് രോഗിയുടെ വൈകൃത മനോനിലയിൽ മോർഫിങ്ങിലൂടെ ഞാൻ അപമാനിക്കപ്പെട്ടപ്പോൾ കൂടെ നിൽക്കേണ്ടവർ പോലും കൈയൊഴിഞ്ഞപ്പോൾ നിയമസഹായം വേണ്ട വിധത്തിൽ കിട്ടാതെ വന്നപ്പോൾ കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിന്ന് അവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക അല്ലാതെ എന്താണ് ചെയ്യുക? തലയുയർത്ത് നിന്ന് നെറുകേടുകൾക്ക് എതിരെ യുദ്ധം ചെയ്യാൻ അവരെ തന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല. നുണക്കഥകൾ ചേർത്ത് വെച്ചൊരു ചില്ലു കൊട്ടാരത്തിൽ അടച്ചിട്ട മൗനം കൊണ്ട് അതിനെ ഭേദിച്ചു. ആരെയും ഒന്നിനെയും വേദനിപ്പിക്കാതെ പഴിക്കാതെ തന്റെ കഴിവുകൾ കൊണ്ട് മാത്രം വിജയങ്ങളുടെ പടി ചവിട്ടി കയറി വരുന്നൊരു പെണ്ണിന്റെ വാക്കുകൾക്ക് കത്തിയേക്കാൾ മൂർച്ചയാണ്. മറ്റൊരാളുടെ വാക്കുകൾക്കാണ് ഇത്രയും ശക്തി പകർന്നു തരാൻ കഴിയുന്നത്. പ്രളയകാലത്താണ് ഞങ്ങൾ ഒരുമിച്ച് അധിക സമയം ഉണ്ടായിരുന്നത്. മഞ്ജുവാര്യർ ഫൗണ്ടേഷൻ പ്രളയബാധിതരെ സഹായിക്കാനായിട്ടൊരു കളക്ഷൻ സെന്റർ തുറക്കുകയും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ പലതും എന്നെ വിശ്വസിച്ചേൽപ്പിക്കുകയും ചെയ്തപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. അത്രയുമൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഓരോ നൃത്തപരിപാടി കാണാൻ കൊണ്ടുപോകുമ്പോഴും കണ്ണെടുക്കാതെ സ്റ്റേജിലേക്ക് അഭിമാനത്തോടെ നോക്കിയിരിക്കും. സിനിമയിലെ കലാകാരിയേക്കാൾ 10 മടങ്ങ് കലാകാരിയാണ് അവർ നൃത്തവേദികളിലെന്ന് തോന്നിയിട്ടുണ്ട്. തോന്നലല്ല, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണത്. കൂടെ ചേർത്ത് നിർത്തിയപ്പോൾ എത്ര മഹത്തരമായ കാര്യങ്ങൾക്ക് എന്റെ കണ്ണുകൾ സാക്ഷിയായെന്നും സിൻസി അനിൽ പറയുന്നു.